നമസ്കാരം ഐ പി എൽ വിശേഷങ്ങളുമായത് വൺ ഇന്ത്യ മലയാളം ഐ പി എല്ലിന്റെ പതിനാലാം സീസണിൽ മുൻ ചാമ്പ്യന്മാരായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ പ്ലേ ഓഫ് കുറിച്ച് ഒരു വമ്പൻ പ്രവചനം നടത്തിയിരിക്കുകയാണ് നമ്മുടെ മുൻ ഇന്ത്യൻ ഓപ്പണറും അതുപോലെ തന്നെ കമന്റേറ്ററുമായ ആകാശ് ചോപ്ര പ്രവചന സിംഹ് ആകാശ് ചോപ്ര എന്ന് പറയുന്നു ഇംഗ്ലണ്ട് ക്യാപ്റ്റൻ ഇയാൻ മോർഗൻ നയിക്കുന്ന കെ കെ ആർ കഴിഞ്ഞ സീസണിൽ പ്ലേ ഓഫ് കാണാതെയാണ് പുറത്തായത് ഇത്തവണയും കെ കെ ആർ ഇത് ആവർത്തിക്കാനുള്ള സാധ്യത നമുക്ക് പൂർണമായി തള്ളിക്കളയാൻ കഴിയില്ല എന്നാണ് െന്ന് പറയുന്നത് എന്തായാലും കെ കെ ആർ ഫാൻസാർ പൊങ്കാലികളാൻ തുടങ്ങിയിട്ടുണ്ട് പോയിന്റ് പിടിയിൽ അഞ്ചാം സ്ഥാനത്ത് എന്ന് കഴിഞ്ഞവണ് കെ കെ ആർ ഫിനിഷ് ചെയ്തത് നേരിയ വ്യത്യാസത്തിലായിരുന്നു അവർക്ക് പ്ലേ ഓഫ് ബർത്ത് കഴിഞ്ഞ സീസണിൽ നഷ്ടമായത് കെ കെ ആറിന്റെ തുറുപ്പു ചീട്ടുകളായ ആൻഡ്രി അതുപോലെ തന്നെ സുനിൽ നരൻ എന്നിവരുടെ മോശം പ്രകടനമായിരുന്നു കെ കെ ആറിന് കനത്ത ആഘാതമായി മാറിയത് സ്വന്തം അദ്ദേഹത്തിന്റെ ഒരു യൂട്യൂബ് ചാനലുണ്ട് ആ സ്വന്തം യൂട്യൂബ് ചാനലിലൂടെയാണ് കെ കെ ആർ ടീമിന്റെ സാധ്യതകൾ ചോപ്ര വിശകലനം ചെയ്തത് നമുക്കറിയാം ഈയിടെ കഴിഞ്ഞ ദിവസം ചെന്നൈ ഇത്തവണ പ്ലേ ഓഫ് പോലും നമ്മുടെ ചെന്നൈ സൂപ്പർ കിങ്സ് കാണില്ല എന്ന ആശാൻ പ്രവചിച്ചിരുന്നു ആ വീഡിയോ ആ വീഡിയോയ്ക്ക് ഫാൻസ് കയറി മേഞ്ഞു തന്നെ പറയാം പൊങ്കാലയോട് പൊങ്കാലിയായിരുന്നു അതിനുശേഷമാണ് കെ കെ ആറിന്റെ സാധ്യതകളുമായി നമ്മുടെ പ്രവചന സിംഗം വീണ്ടും എത്തിയിരിക്കുന്നത് ഐ പി എല്ലിന്റെ പോയിന്റ് പട്ടികയിൽ പുതിയ സീസണിലും മധ്യനിരയിൽ ഫിനിഷ് ചെയ്യാൻ സാധ്യതയുള്ള ടീമാണ് കെ കെ ആർ എന്ന് ചോപ്ര നിരീക്ഷിക്കുന്നു ഇതിനർത്ഥം നാലോ അഞ്ചോ സ്ഥാനങ്ങളിൽ മാത്രമേ കെ കെ ആർ ഇത്തവണ ഫിനിഷ് ചെയ്യാൻ ഇടയുള്ളൂ എന്ന് തന്നെയാണ് പോയിന്റ് പട്ടികയിൽ ആദ്യ മൂന്ന് സ്ഥാനങ്ങളിൽ ഫിനിഷ് ചെയ്ത അവർ പ്ലേ ഓഫിലേക്ക് മുന്നേറുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ലീഗ് ഘട്ടത്തിന്റെ അവസാനത്തോടെ ചില വിജയങ്ങൾ തേടി നാലാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്ത് കെ കെ ആർ പ്ലേ ഓഫിൽ കടന്നുകൂടാനാണ് സാധ്യത പ്ലേ ഓഫിൽ കടക്കാൻ ഫിഫ്റ്റി ഫിഫ്റ്റി സാധ്യത മാത്രമേ താൻ നൽകുകയുള്ളൂ എന്നും ചോപ്ര കൂട്ടിച്ചേർത്തു കെ കെ ആറിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ പോരായ്മ ചൂണ്ടിക്കാണിക്കാവുന്നത് ഡെത്ത് ഓവർ ബൌളിംഗ് ആണെന്നാണ് ചോപ്ര വിലയിരുത്തുന്നത് പുതിയ സീസണിൽ ഡെത്ത് ഓവറിൽ ഏറ്റവും അധികം റൺസ് വഴങ്ങുന്ന ടീം കെ കെ ആർ ആയിരിക്കും ന്യൂ ബൌളിലും മധ്യ ഓവറുകളിലും നന്നായി പന്തറിയുന്നവരാണ് അവരുടെ ബൌളർമാർ എന്നാൽ ഡെത്ത് ഓവറിൽ ഇവർക്ക് ഈ ഒരു മിടുക്കില്ല പാറ്റ് കമ്മിൻസിന് ഡെത്ത് ഓവർ ബൌൾ ചെയ്യാൻ കഴിയില്ല കമ്മിൻസിനെയും ലോക്കി ഫെർഗൂസിനെയും ഒരുമിച്ച് കളിപ്പിക്കുന്നത് പ്രായോഗികമല്ലെന്നും ചോപ്ര ചൂണ്ടിക്കാട്ടി സ്പിന്നർ വരുൺ ചക്രവർത്തിയായിരിക്കും ഈ സീസണിലും കെ കെ ആറിനെ കൂടുതൽ വിക്കറ്റുകൾ വീഴ്ത്തുകയും ചോപ്ര പറയുന്നു തുടർച്ചയായി രണ്ടാമത്തെ സീസണിലും വരുൺ തന്നെയായിരിക്കും കൂടുതൽ വിക്കറ്റുകൾ നേടുക വളരെ മികച്ച ബൌളറാണ് അദ്ദേഹം പക്ഷെ ചില ഫിറ്റ്നസ് പ്രശ്നങ്ങളുണ്ട് ഫിറ്റ് ആണെങ്കിൽ ഒരുപാട് വിക്കറ്റുകൾ വീഴ്ത്തുവാൻ വരുണിന് കഴിയും ഇത്തവണ മത്സരങ്ങൾ ഇന്ത്യയിലാണെന്നതും അദ്ദേഹത്തിന് പ്ലസ് പോയിന്റാണ് മിസ്റ്ററി സ്പിന്നർ കൂടിയായ വരുണിന് ബംഗളൂരുവിൽ പോലും മികച്ച പ്രകടനം നടത്താൻ കഴിയുമെന്നും വിലയിരുത്തുന്നു പുതിയ സീസണിൽ കൊൽക്കത്തയ്ക്ക് വേണ്ടി കൂടുതൽ ബൗണ്ടറികൾ എടുക്കുക യുവ ഓപ്പണർ ഷുഭ്മാൻ ഗില്ലായിരിക്കുമെന്നാണ് ചോപ്ര അഭിപ്രായപ്പെടുന്നത് കെ കെ ഓപ്പണറായി ലീഗിലെ പതിനാല് മത്സരങ്ങളിലും ഗിൽ കളിക്കും ടീമിലെ മറ്റേത് താരത്തേക്കാളും കൂടുതൽ ബൗണ്ടറികളും അവനായിരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നതെന്നും ചോപ്ര വ്യക്തമാക്കി കഴിഞ്ഞ സീസണിൽ മിക്ക മത്സരങ്ങളിലും ഗില്ലിന് മികച്ച തുടക്കം ലഭിച്ചിരുന്നു പക്ഷേ ഇവ വലിയ സ്കോറുകളാക്കി മാറ്റുവാൻ താരത്തിനായില്ല പലപ്പോഴും മുപ്പത് നാൽപ്പത് റൺസിനിടയിൽ ഇടയിൽ താരം വിക്കറ്റ് നഷ്ടപ്പെടുത്തുകയായിരുന്നു കൂടുതൽ കായിക വാർത്തകൾക്കായി വൺ ഇന്ത്യ മലയാളം സന്ദർശിക്കൂ സബ്സ്ക്രൈബ് ചെയ്യൂ